Ningaraya Adishan Sayyid Sadikari Siap Thangal Bumaniraya Kerala Niyamasabhayude Abhivandanaya Speaker Sri M. B. Rajesh Namalde Yogul Khanandida Sri M. B. Rajesh Bumaniraya National President Professor Kadar Mohideen Sahib Namalde യോഗത്തിൽ ഇനി സംസാരിക്കാൻ ഇരിക്കുന്ന ബഹുമാനായ ഹൈദരലി സിയാബ് തങ്ങളുമായി വളരെ വ്യക്തിബന്ധം പുലർത്തിയിരുന്ന ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതുപോലെ തന്നെ ഇനിയും ഇവിടെ സംസാരിക്കാനുണ്ട് സ്വാമി ജ്ഞാന തപസി അതുപോലെ തന്നെ പൗലോസ് മാർ Irenaeus Metropolita, അതുപോലെ തന്നെ നമ്മുടെ നേതാക്കളൊക്കെ ഞാൻ അതുകൊണ്ട് വളരെ വിശദമായ ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തേണ്ടതില്ല സത്യത്തിൽ ഇവിടെ നടന്നത് മുഴുവൻ അനുസ്മരണ പ്രഭാഷണങ്ങളാണ് ബഹുമാനായ തങ്ങൾ നടത്തിയതും ബഹുമാനായ തങ്ങൾ എടുത്തു പറഞ്ഞ അനിയന്ത്രിതമായി ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊഴുകി വന്ന സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കാൻ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ ഒരു നോക്ക് കാണാൻ ഒഴുകി വന്ന ജനലക്ഷങ്ങൾ ഉണ്ടാക്കിയ വിഷമകരമായ പ്രതിസന്ധിയെക്കുറിച്ച് ബഹുമാനായ തങ്ങൾ അവർ ഇവിടെ അല്പനേരം സംസാരിക്കുകയുണ്ടായി അതെന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് അന്ത്യയാത്രയിൽ ജനങ്ങൾ കാണിച്ച സ്നേഹവായ്പ് അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ജീവിച്ചിരിക്കുമ്പോൾ മഹാന്മാരിൽ മഹാനായ ഒരാൾക്കല്ലാതെ അന്തിപ്പാതര നേരത്ത് ഉറക്കം ഒഴിച്ചുകൊണ്ട് എന്തും വരട്ടെ എന്ന് കരുതി മണിക്കൂറുകളോളം നടുറോട്ടിൽ കാത്തിരുന്ന് ഒരു നോക്ക് കണ്ടേ പോകൂ എന്ന നിലക്കുള്ള ജനങ്ങളുടെ ആ പെരുമാറ്റം അതന്നും പിറ്റേന്നൊന്നും തീർന്നില്ല ഭയപ്പെടുത്തുന്ന രീതിയിൽ നിയന്ത്രണം വിട്ടുപോകുമോ എന്നുള്ള രീതിയിലായിരുന്നു ആ ഒഴുക്ക് അഭിയന്തിരായ കേരളത്തിലെ പ്രശസ്ത വ്യക്തികളൊക്കെ ബഹുമാന മുഖ്യമന്ത്രി ഉൾപ്പെടെ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ആളുകളെയൊക്കെ അതിനിടയിൽ നിന്ന് ഒരുവിധം തങ്ങളെ കാണിച്ചു കൊടുത്ത് മടക്കി അയച്ച വിഷമം ഞങ്ങൾക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തങ്ങളുടെ മഹത്വം വിളിച്ചോതുന്ന ജീവിതകാലത്തെ അദ്ദേഹത്തിൻ്റെ ദൈവത്വം വിളിച്ചോതുന്ന ഒന്നായിരുന്നു ആന്ത്യയാത്ര ബഹുമാനായ സയ്യിദ് മുഹമ്മദ് അലി സിയാബ് തങ്ങളും അത് അക്ഷരം പ്രതി അദ്ദേഹത്തിൻ്റെ പൂർവികരും അങ്ങനെ തന്നെ ഈ ഒരു പ്രത്യേക പ്രതിഭാസവും ബഹുമാനും ബഹുമാനായ സ്പീക്കർ ഇവിടെ പറഞ്ഞതുപോലെ പ്രകടമാക്കിയിട്ടുണ്ട് ബഹുമാനായ സ്പീക്കർ നമുക്കറിയാം അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മാത്രമല്ല സാധാരണമാം വിധം അനിതര സാധാരണമായി മഹൽ വ്യക്തികൾക്ക് നൽകുന്ന പ്രത്യേക റെഫറൻസ് നിയമസഭയിൽ നടത്തി ബഹുമാനായ തങ്ങൾ അവരോട് കേരളത്തിൻ്റെ ബഹുമാനം കാണിക്കുന്ന കാര്യത്തിൽ ശ്രീ എം ബി രാജേഷ് കാണിച്ച ആ വിശാല മനസ്കഥ സ്പീക്കർ നിയമസഭ കാണിച്ച ആ വിശാല മനസ്കഥ അദ്ദേഹം ഇന്ന് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതും അനുസ്മരണ പ്രഭാഷണം തന്നെയായിരുന്നു അതുകൊണ്ട് വേറിട്ട അനുഷ്ഠ പ്രഭാഷണം ആവശ്യമില്ല ബഹുമാനായ ഖാദർ മൊഹീദീൻ സാഹിബ് നമുക്കറിയാം ചരിത്രം അയവിറക്കിക്കൊണ്ട് ഇവിടെ സംസാരിക്കുകയുണ്ടായി ഇനി സംസാരിക്കാനുള്ള വ്യക്തികളെ മഹൽ വ്യക്തികളെക്കുറിച്ച് ശ്രീ മുല്ലപ്പള്ളിയെക്കുറിച്ചൊക്കെ ഞാനിവിടെ പറയുകയുണ്ട് അവർ തന്നെ പറയട്ടെ അതാണ് തങ്ങൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ബഹുമതി തങ്ങളുടെ പൂർവികർ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മരണപ്പെട്ടു പോയതിനു ശേഷം ദുബായിൽ വെച്ച് ഒരുക്കെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ആ സന്ദർഭത്ത് സയ്യിദ് മുഹമ്മദ് അലി സിയാബ് തങ്ങൾ ഈ ഇരിക്കുന്ന വ്യവസായ പ്രമുഖരായ ഖാദർ സാഹിബിനോട് കാഷ്വലായിട്ട് എപ്പോഴോ പറഞ്ഞ ഒരു കാര്യം ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ വിട പറഞ്ഞപ്പോൾ ബാഫഖി തങ്ങളെക്കുറിച്ച് മഹൽ വ്യക്തികളൊക്കെ എഴുതിയ ലേഖനങ്ങളുണ്ടാവും
അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ടാവും. കാരണം സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ കേരളത്തിൻ്റെ മതേതര രാഷ്ട്രീയത്തിൽ വഹിച്ചിട്ടുള്ള പങ്ക് അത്ര മഹത്തായ ഒന്നാണ്. അതിലൊന്നുപോലും വിട്ടുപോയരുത്. അതുകൊണ്ട് അന്നത്തെ ലേഖനങ്ങൾ മുഴുവൻ കളക്ട് ചെയ്തൊരു പുസ്തകമായി പബ്ലിഷ് ചെയ്യണമെന്ന് ഖാദർ സാഹിബിനോട് പറഞ്ഞു. അന്ന് ഖാദർ അത് അക്ഷരം പ്രതി ചെയ്തു. വളരെ പണിപ്പെട്ട് എല്ലാ ലേഖനങ്ങളും കളക്ട് ചെയ്തു. ഞാനൊക്കെ എഴുതിയിരിക്കുന്നത് മുനിസിപ്പൽ ചെയർമാൻ എന്ന കപ്പാസിറ്റിയിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ കണ്ടിട്ടില്ല, പുനഃപ്രസിദ്ധീകരിക്കുന്ന ബുക്കൊന്ന് മറിച്ചു നോക്കണം. അപ്പം എന്തായാലും ശരി, അതൊരു ചരിത്ര ഗ്രന്ഥമായി തങ്ങൾ തന്നെ ചെയ്ത് മൂന്നലി ഷിയാബ് തങ്ങൾ തന്നെ ദുബായിൽ വെച്ച് പബ്ലിഷ് ചെയ്തു. ആ പുസ്തകത്തിൽ കുറേ കൂടി മാറ്റം വരുത്തി കളക്ട് ചെയ്ത് ബാഫഖി തങ്ങളുടെ ഓർമ്മ എന്നെന്നും നിലനിൽക്കാനുള്ള ചരിത്രരേഖയായി ശ്രീ ഖാദർ ബഹുമാനായ തങ്ങൾക്ക് കൈമാറുന്നുണ്ട്. ആ ചടങ്ങ് കൂടി ഇവിടെയുണ്ട്. എന്തുകൊണ്ടും ജീവിതം ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരുന്ന് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതല്ല. ആ അവസരം കേരളത്തിലെ മതസൗഹാർദ്ദവും അതുപോലെ തന്നെ സമുദായത്തിൻ്റെയും സമൂഹങ്ങൾ തമ്മിലുള്ളതുമായ വളർച്ചക്കും ഉയർച്ചക്കും അതുപോലെ തന്നെ സാമൂഹ്യ പ്രാധാന്യമുള്ള നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അധസ്ഥിതരുടെയും പിന്നോക്കക്കാരുടെയും അതുപോലെ തന്നെ വളരെ പാവപ്പെട്ട ആളുകളുടെയും ഒക്കെ ഉന്നമനത്തിനും രോഗികളുടെയും വേദന അനുഭവിക്കുന്നവരുടെയും ഉന്നമനത്തിനും ശ്രേയസ്സിനും വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതാണ് ഈ മഹൽ വ്യക്തികളുടെ ഒക്കെ അവരുടെ ഏറ്റവും വലിയ രാജ്യത്തിനും സമൂഹത്തിനുമുള്ള സംഭാവന. സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ അതാണ്. ബഹുമാനായ പി പരേതനായ ഏറ്റവും ശ്രേഷ്ഠനായ പി എം എസ് എ പൂക്കോയ തങ്ങളുടെ ചരിത്രം അതുതന്നെയാണ്. സെയ്ദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെയും അതുപോലെ തന്നെ ഉമറലി തങ്ങളുടെയും ഇപ്പോൾ സെയ്ദ് ഹൈദരലി ഷിയാബ് തങ്ങളുടെയും ഒക്കെ അവരുടെ ഹിസ്റ്ററി ആ ചരിത്ര പശ്ചാത്തലം വെച്ച് അവർ സമൂഹത്തിനും പാർട്ടിക്കും അതുപോലെ ഇവിടുത്തെ സാമുദായിക സൗഹാർദ്ദത്തിനൊക്കെ അവരുടെ സ്വന്തം കപ്പാസിറ്റിയിൽ അങ്ങോട്ട് സംഭാവന ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് ഏറെ കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും അവരെ ബഹുമാനിക്കുന്നത്. ആ നന്മയാണ് അനുസ്മരണ സമ്മേളനങ്ങളിലൂടെ നമ്മൾ ഓർമ്മിക്കുന്നത്. അവരുടെ നന്മയിലാണ് നമ്മൾ വീണ്ടും വീണ്ടും പ്രതിജ്ഞ പുതുക്കുന്നത്. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ മഹത്തായ ജീവിത സംഭാവന അദ്ദേഹത്തിന് നാളെ പരലോകത്ത് വലിയ ഗുണമായി ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ്.